നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെയൊക്കെ ഒരു വണ്ടിയിൽ കയറ്റി ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികളും ഗോവയിലെ കോൺഗ്രസ് നേതാക്കളുമൊക്കെ ചേർന്ന് ആ സ്ഥാനാർത്ഥികളെയും കൊണ്ട് നേരെ അമ്പലത്തിലേക്ക് പോകുന്നു, ക്രിസ്ത്യൻ പള്ളികളിലേക്ക് പോകുന്നു, മുസ്ലിം പള്ളികളിലേക്ക് പോകുന്നു. ഹിന്ദുക്കളായ സ്ഥാനാർത്ഥികളോട് അവർക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് സത്യം ചെയ്യാൻ പറയുന്നു. ദൈവത്തെ സാക്ഷിയാക്കി, ഇല്ല ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് വിട്ടു പോകില്ല. പള്ളിയിൽ അതുപോലെ ദൈവത്തെ സാക്ഷിയാക്കി സ്ഥാനാർത്ഥികളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചുറപ്പിക്കുകയാണ് കോൺഗ്രസ്. ഇല്ല ജയിച്ചാലും ഞങ്ങൾ പാർട്ടി വിട്ടു പോകില്ല എന്ന്. ജയിപ്പിച്ചു വിടുന്ന ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത ഈ മനുഷ്യർ ദൈവത്തെ സാക്ഷിയാക്കി ചെയ്യുന്ന ഈ സത്യം നാളെ പാലിക്കുമെന്ന് എന്തുറപ്പ്? ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ദൈവം. ആ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ടിട്ട് അവർക്ക് പുല്ല് വില പോലും കൽപ്പിക്കാതെ പണത്തിനും പ്രലോഭനത്തിനും വഴങ്ങി കാലുമാറികളായി മാറുന്നവരുടെ ആ നീണ്ട പട്ടിക ഗോവയിൽ കോൺഗ്രസ്സിന് മുന്നിൽ ഒരു പേടി സ്വപ്നമായി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റുമായി ഒറ്റ കക്ഷിയായി, 2 സീറ്റ് കൂടി സ്വതന്ത്രരെയോ മറ്റ് പ്രാദേശിക പാർട്ടികളെയോ ഒപ്പം കൂട്ടിയിരുന്നെങ്കിൽ ഭരിക്കാവുന്ന അവസ്ഥ. അവിടെയാണ് മനോഹർ പരീക്കറിനെ ഇറക്കി സുന്ദരമായി ഒരു രാഷ്ട്രീയ നാടകം കളിച്ച് ബി ജെ പി അധികാരം പിടിച്ചെടുത്തത്. ഇപ്പോൾ നിയമസഭ പിരിയാനുള്ള ഘട്ടമെത്തുമ്പോൾ കോൺഗ്രസ്സിൽ അവശേഷിക്കുന്നത് 2 എം എൽ എമാർ. എവിടെ പോയി 17 പേർ? തങ്ങളെ ജയിപ്പിച്ചു വിട്ട ജനങ്ങളോട് ബാധ്യതയില്ലാത്തവർ, തങ്ങളെ ജയിപ്പിച്ചു വിട്ട പ്രസ്ഥാനത്തോട് ബാധ്യതയില്ലാത്തവർ. ആ കൂട്ടത്തിൽപ്പെടുന്ന വേറെ 40 സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ഇപ്പോൾ അവതരിപ്പിക്കുന്നു. അവരെ കുടിച്ച വെള്ളത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് അമ്പലങ്ങളിലും ക്രിസ്ത്യൻ പള്ളികളിലും മുസ്ലിം പള്ളികളിലും കൊണ്ടുപോയി അവരവരുടെ വിശ്വാസത്തിൻ്റെ പിൻബലത്തിൽ ആ ദൈവത്തെ സാക്ഷിയാക്കി സത്യം ചെയ്യിപ്പിക്കുന്നു. പി ചിദംബരവും ദിഗംബർ കമ്മത്തും ഹൈക്കമാൻഡ് അയച്ച മറ്റ് മുതിർന്ന നേതാക്കളും ഗോവയിലെ തലമുതിർന്ന കോൺഗ്രസ്സുകാരുമൊക്കെ ഈ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷിയാണ്. എന്തു കാര്യം? സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ട് അവർ താമരയ്ക്ക് താങ്ങാകാൻ പോകുന്ന ദയനീയ കാഴ്ച കണ്ട് മരവിച്ചു പോയ ഗോവയിലെ ജനങ്ങളുടെ മുന്നിൽ ഈ പ്രഹസനം കോൺഗ്രസ് കാണിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഈ ദൈവത്തെ സാക്ഷിയാക്കി ഇവർ സത്യപ്രതിജ്ഞ ചെയ്തതുകൊണ്ട് ഇവർ നാളെ എങ്ങും പോകില്ല എന്നാണോ? വല്ലാത്ത ഒരവസ്ഥയാണ്. ഇങ്ങനെ പ്രലോഭനങ്ങളും വാഗ്ദാനങ്ങളും കാണുമ്പോൾ കണ്ണു മഞ്ഞളിച്ചു പോകുന്നവർ, ഈ കൂട്ടത്തിലുള്ളവരും അങ്ങനെ തന്നെയാണ് എന്ന് കരുതുന്നത് കൊണ്ടല്ലേ കോൺഗ്രസ്സിന് ഈ ഒരു സാഹസം കാണിക്കേണ്ടി വന്നത്? പാർട്ടിയോടൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് വിശ്വാസമുള്ള ആളുകളെ കൂടെ കിട്ടുന്നില്ല, ഇതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ബി ജെ പിയിലേക്കുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ഒരു ഏജൻസി മാത്രമായി അധപ്പതിച്ചിരിക്കുന്നു ഒരു ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് എന്ന്. അത് പറയുമ്പോൾ ആരും സമ്മതിക്കില്ല, ഏയ് ഞങ്ങൾ മാത്രം. ആ ഭാവത്തിലേൽക്കുന്ന വലിയ തിരിച്ചടിയാണിത്. മൃദുഹിന്ദുത്വ സമീപനത്തിലേക്കൊക്കെ കോൺഗ്രസ് പോകുന്നു എന്നുള്ള വിമർശനങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു. ബി ജെ പിയെ നേരിടാൻ അതൊന്നും പോരാ, ബി ജെ പിയുടെ ബി ടീമായി നിന്നതുകൊണ്ട് കാര്യമില്ല എന്നുള്ള വിമർശനങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ച ആളുകൾ നാളെ ജയിച്ചു കഴിഞ്ഞാൽ അവർ ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് അവരെ കൊണ്ട് ദൈവത്തെ സാക്ഷിയാക്കി പ്രതിജ്ഞ എടുപ്പിക്കേണ്ടി വരുന്നത്, അവരെ അമ്പലങ്ങളും പള്ളികളും കയറ്റേണ്ടി വരുന്നത്. അമ്മച്ചിയാണ് ഞാൻ പാർട്ടി വിട്ടു പോവില്ല എന്ന് ഈ സ്ഥാനാർത്ഥികളെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വരുന്നത്. എന്തൊരവസ്ഥ!